നമസ്കാരം അയർലൻഡിലെ ഇന്നത്തെ ഫ്ലാഷ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ വൈറസ് ഡബ്ലിനിൽ നൂറ്റി പത്തൊമ്പത് ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത് പുതിയ കേസുകൾ ആരോഗ്യ ഓഫീസർമാർ അയർലൻഡിൽ ഇരുന്നൂറ്റി നാൽപ്പത് കൊറോണ വൈറസ് കേസുകൾ സ്ഥിരീകരിച്ചു പുതിയ ഒരു മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു രാജ്യത്തിപ്പോൾ മുപ്പത്തിരണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു ഇന്നറിയിച്ച കേസുകളിൽ നൂറ്റി പത്തൊമ്പത് പുരുഷന്മാരും നൂറ്റി ഇരുപത് സ്ത്രീകളുമാണ് ഉള്ളത് അറുപത്തി ഒന്ന് ശതമാനം പേർ നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് നാൽപ്പത്തേഴ് പേർക്ക് സമ്പർക്കവുമായ ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ചു നാൽപ്പത്തിനാല് കേസുകൾ കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷനായും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഡബിൾ ഇന്നിലാകെ നൂറ്റി പത്തൊമ്പത് കേസുകൾ ഇന്ന് രേഖപ്പെടുത്തി ടാക്സ് പേയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഉയർന്ന പ്രോപ്പർട്ടി ടാക്സ് ബില്ലുകൾ നേരിടേണ്ടി വരില്ല ലോക്കൽ പ്രോപ്പർട്ടി ടാക്സിന്റെ മൂല്യനിർണ്ണയ തീയതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഒന്ന് വരെ മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ധനമന്ത്രി വാശ്ചിൽ ഡനോഹോ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി വരെ ലോക്കൽ പ്രോപ്പർട്ടി ടാക്സിന്റെ മൂല്യനിർണ്ണയ തീയതി മാറ്റിവെക്കുന്നത് അർത്ഥമാക്കുന്നത് നികുതിദായർക്ക് അടുത്ത വർഷത്തേക്ക് ഉയർന്ന ബില്ലുകൾ നേരിടേണ്ടി വരില്ല എന്നാണ് ഈ തീരുമാനം കൂടുതൽ അർത്ഥമാക്കുന്നത് നികുതിദായർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വർദ്ധിച്ച എൽ പി ടി ബില്ലുകൾ നേരിടേണ്ടി വരില്ല എന്നാണ് എന്റർപ്രൈസ് അയർലൻഡ് സീഡ് വെഞ്ചർ ക്യാപിറ്റൽ സ്കീം അപേക്ഷകൾ ക്ഷണിക്കുന്നു കോവിഡ് നയൻറ്റീൻ പ്രതികൂലമായി ബാധിച്ചത് മുൻകൂട്ടി പ്രതീക്ഷിക്കാത്ത അധിക നിക്ഷേപം ആവശ്യമുള്ളതുമായ കമ്പനികളുടെ പോർട്ട്ഫോളിയോയിൽ നിക്ഷേപിക്കുന്നതിന് ഐറിഷ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾക്ക് പത്ത് മില്യൺ യൂറോ ധനസഹായം നൽകുന്നു സീഡ് ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ സ്കീം പ്രവർത്തിക്കുന്ന എന്റർപ്രൈസ് അയർലൻഡ് ഈ അധിക മൂലധനത്തിലേക്ക് പ്രവേശിക്കാൻ മുമ്പ് നിക്ഷേപിച്ച ഐറിഷ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഏറ്റവും നിർണായക ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ വിലയിരുത്തും എസ് എം ഇകൾക്ക് കോടികൾ നഷ്ടം കോവിഡ് നയൻ്റിൻ നിയന്ത്രണങ്ങൾ കാരണം മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഐറിഷ് ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾക്ക് ആറ് മുതൽ പത്ത് ബില്യൺ യൂറോ വരെ നഷ്ടമുണ്ടായേക്കാമെന്ന് പുതിയ പഠനങ്ങൾ കോവിഡ് നയൻറ്റീൻ സമ്പദ് വ്യവസ്ഥയുടെ നിരക്ക് എങ്ങനെ എന്നതിനെ ആശ്രയിച്ച് ഈ കുറവ് എട്ട് മുതൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് ബില്യൺ യൂറോ വരെ ഉയർന്നേക്കാം അയർലൻഡിലെ പുതിയ ഗ്രീൻ ലിസ്റ്റ് പത്ത് രാജ്യങ്ങളിൽ നിന്ന് ഏഴായി ചുരുക്കുന്നു തിങ്കളാഴ്ച മുതൽ ഗവൺമെന്റിന്റെ ഗ്രീൻ ലിസ്റ്റ് പത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഏഴായി കുറയുന്നു ഇറ്റലി ഗ്രീസ് ഹംഗറി നോർവേ സ്ലോവാക്കിയ ഗ്രീൻലാൻഡ് എസ്റ്റോണിയ എന്നിവയെല്ലാം പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ജർമ്മനി പോളണ്ട് ഐസ്ലാൻഡ് എന്നിവ ഇതിനോട് കൂട്ടിച്ചേർത്തു പുതിയ ഗ്രീൻ ലിസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും നിലവിലെ ലിസ്റ്റ് ഞായറാഴ്ച അർദ്ധരാത്രിയിൽ അവസാനിക്കും നിരവധി കാർ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ ആൻറ്റി കോമ്പറ്റിറ്റീവ് പ്രൈസ് സിഗ്നലിംഗിൽ പങ്കാളികളാണെന്ന് കൺസ്യൂമർ ബോഡി ഏഴ് ഇൻഷുറൻസ് ദാതാക്കൾ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്ന് മാസ കാലയളവിൽ മത്സരവിരുദ്ധ സഹകരണത്തിൽ ഏർപ്പെട്ടുവെന്ന് കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കമ്മീഷൻ നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ആരോപിച്ചു ഭാവിയിലെ സ്വകാര്യ മോട്ടോർ ഇൻഷുറൻസ് പ്രീമിയം ഉയർച്ചയുടെ പ്രഖ്യാപനങ്ങളും മത്സരാർത്ഥികൾ തമ്മിലുള്ള മറ്റു കോണ്ടാക്റ്റുകളും അടങ്ങിയതാണ് മത്സരവിരുദ്ധ സഹകരണമെന്ന് എന്ന് സി സി പി സിയുടെ പ്രാഥമിക കണ്ടെത്തലുകൾ ആരോപിക്കുന്നു പാൻഡമിക് അൺഎംപ്ലോയ്മെൻ്റ് പേയ്മെൻറ്റ് നിരക്കിൽ പുതിയ മാറ്റങ്ങൾ പുതിയ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് അൺഎംപ്ലോയ്മെൻ്റ് പേയ്മെൻറ്റ് അതായത് പി യു പി ബാൻഡുകൾ ഇന്ന് പ്രാബല്യത്തിൽ വന്നു പി ഒ പി രണ്ട് പേയ്മെൻ്റ് നിരക്കുകളിൽ നിന്ന് മൂന്ന് നിരക്കിലേക്ക് നീങ്ങും ഏറ്റവും ഉയർന്ന നിരക്കായ മുന്നൂറ്റി അമ്പത് യൂറോ മുന്നൂറ് യൂറോയായി ചുരുക്കുന്നു ഒരു വ്യക്തി ആഴ്ചയിൽ മുന്നൂറ് യൂറോയിൽ കൂടുതൽ സമ്പാദിച്ചുവെങ്കിൽ ഇപ്പോൾ അവർക്ക് ആഴ്ചയിൽ മുന്നൂറ് യൂറോയെ ലഭിക്കൂ ഒരു വ്യക്തി ആഴ്ചയിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് യൂറോ വരെ സമ്പാദിക്കുവെങ്കിൽ ഇപ്പോൾ അവർക്ക് ആഴ്ചയിൽ ഇരുന്നൂറ്റി അമ്പത് യൂറോ ലഭിക്കും ഒരു വ്യക്തി ആഴ്ചയിൽ ഇരുന്നൂറ് യൂറോയിൽ താഴെ വരുമാനം നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ആഴ്ചയിൽ ഇരുന്നൂറ്റി മൂന്ന് യൂറോ ലഭിക്കും അടുത്ത സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച മുതൽ യു പി സ്വീകരിക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ മാറ്റങ്ങൾ ഓട്ടോമാറ്റിക്കായി പ്രതിഫലിക്കും അയർലൻഡിലെ ഫ്ലാഷ് ന്യൂസ് അവസാനിച്ചിരിക്കുന്നു കൂടുതൽ പുതിയ വാർത്താ വിശേഷങ്ങൾക്കായി ഡബ്ല്യൂ സന്ദർശിക്കുക നന്ദി